നമസ്കാരം. ഈ ശബരിമല വിഷയത്തിന് ശേഷം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നമ്പാടിയ ശേഷം സി പി എമ്മും ഇടതുപക്ഷവും നടത്തിയ വീട് കയറിയിറങ്ങൽ പരിപാടി, പലരും ചൂലെടുത്തു, പലരും കല്ലെടുത്തെറിഞ്ഞു എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്നാലും ഇളിഞ്ഞ ചിരിയോടെ വീണ്ടും വീണ്ടും കയറി വരും ഇനിയും. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്, പുറകെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമുണ്ട്. ആവശ്യമില്ലാത്ത വിശദീകരണങ്ങളുമായി നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും നമ്മുടെ സുഹൃത്തുക്കളുടെയും ഒക്കെ ഇടയിലേക്ക് ഓരോന്ന് പറഞ്ഞുകൊണ്ട് കയറി വരും ഇവർ എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വാർത്ത ആരംഭിക്കാം. ഇത് ഒരു പോസ്റ്ററാണ്, വോട്ട് ഫോർ എൽ ഡി എഫ് എന്ന് പറഞ്ഞ ഒരു ലേഡിയുടെ പോസ്റ്ററാണ്. ഈ ലേഡിയുടെ പേര് ജ്യോത്സ്ന ശശിധരൻ എന്നാണ്. ഈ കുട്ടി 2018 സെപ്റ്റംബർ 28 ഇട്ടൊരു പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിരിക്കുകയാണ്. ഈ കുട്ടി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. പോണം എന്ന ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. എവിടെയാണ്? ശബരിമലയിലേക്കാണ് കേട്ടോ. ഇന്നത്തെ ചർച്ചകളൊക്കെ കണ്ടപ്പോൾ തീരുമാനിച്ചു പോണം. ശബരിമല സ്ത്രീ പ്രവേശനം വിധിയിലൂടെ ഉറപ്പായിട്ടും ആര് തയ്യാറാകും മലകയറാൻ എന്ന് ചോദിക്കുന്നവരോടുള്ള മറുപടിയായി എനിക്ക് പോണം മാറ്റത്തിൻ്റെ മലകയറാൻ. മാറ്റങ്ങൾ അനിവാര്യമാണ്, കീഴ്വഴക്കങ്ങൾ മാറാനുള്ളതും അല്ലെങ്കിൽ മാറ്റാനുള്ളതും എന്ന് പറഞ്ഞൊരു പോസ്റ്റാണ്. അപ്പോൾ ഇതാണ് ഉദ്ദേശം. ഇവിടെ ഈ ഇലക്ഷൻ മത്സരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് സോപ്പും കാര്യങ്ങളുമായി വരും. പിന്നീട് ഇവരുടെയൊക്കെ ഉദ്ദേശം ഇതാണ്, ആചാരങ്ങൾ ലംഘിക്കണം, ശബരിമലയെ കച്ചവട കേന്ദ്രമാക്കി മാറ്റണം, ശബരിമലയിൽ സ്ത്രീകൾ അതായത് 10-ഉം 50-ഉം വയസ്സുള്ള സ്ത്രീകളെ തള്ളിക്കയറ്റണം, എന്നിട്ട് നവോത്ഥാന നായകനായി പിണറായി വിജയന്റെ ഒപ്പം നിന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കണം. അതൊക്കെയാണ് ഈ ഇടതുപക്ഷ കമ്മികളുടെയും കമ്മിണികളുടെയും ഒക്കെ ആഗ്രഹം. നമ്മൾ അനുവദിച്ചു കൊടുക്കുമോ? ഇവിടുത്തെ ഹൈന്ദവ സമൂഹം ഹൈന്ദവ വിശ്വാസങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതം മുമ്പോട്ട് പോകുന്ന ആ അയ്യപ്പസ്വാമിയുടെ തൃപ്പാദങ്ങളിൽ തലകുമ്പിട്ട് ജീവിക്കുന്ന, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് നാമം ജപിച്ചുകൊണ്ട് മാത്രം പ്രതികരിക്കുന്ന, ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് തെരുവിലിറങ്ങി ഭഗവാനെ വിളിച്ച് ശരണം വിളിച്ച് പ്രതികരിക്കുന്ന നമ്മുടെ സമൂഹം ഇത് അനുവദിക്കുമോ? അനുവദിച്ചുകൂടാ. ഇവരെയൊന്നും വീട്ടിൽ കയറ്റരുത്, അടിച്ചോടിക്കണം, കല്ലെറിഞ്ഞോടിക്കണം, തല്ലി ഓടിക്കണം. ഇവർ ആചാര സംരക്ഷകരല്ല, ആചാര ലംഘകരാണ്. അയ്യപ്പനെ തൊട്ട് അന്ന് മുതൽ ഇരിക്കപ്പുറതി ഉണ്ടായിട്ടില്ല ഇതുവരെ, അതുപോലും മനസ്സിലാക്കാതെയാണ് ഇക്കൂട്ടർ ഈ രംഗത്തേക്ക് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഈ കുട്ടി 2018 ഇട്ട പോസ്റ്റാണ്, പക്ഷേ മനസ്സൊന്നും മാറിയിട്ടുണ്ടാവും എന്ന് തോന്നുന്നില്ല. എന്തായാലും ഒന്ന് വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് വിളിച്ച് അമ്മമാരും സഹോദരിമാരും ഒന്ന് ഉപദേശിച്ച് വിടുന്നത് നന്നായിരിക്കും. എന്തായാലും ശബരിമല ശബരിമല എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിൻ്റെ ഭക്തിയുടെ ആത്മീയതയുടെ പ്രതിരൂപമാണ്, നമ്മളുടെ വിശ്വാസങ്ങളാണ്, നമ്മളെ ഭഗവാൻ കാത്തുരക്ഷിക്കും എന്നുള്ളത്. അതിൻ്റെ മേലെ കയറി ഒരു കമ്മിയും ഒരു കമ്മിണിയും അരിവാളുമായി കയറി വരണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇവിടെ ഇവർ തൂത്തെറിയപ്പെടും. 2019 തിരഞ്ഞെടുപ്പിലെ പോലെ തന്നെ തൂത്തെറിയപ്പെടും ഇവർ. ഇവിടെ നിന്ന് അവസാന പോസ്റ്റാണ് അവരുടെ. അവർ ഇവിടെ നിന്ന് തൂത്തെറിയപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പിന്നെ കമ്മ്യൂണിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ ഉണ്ടാവില്ല. അവസാനം ഒരു തരി കനൽ മതി കത്തിക്കുമെന്നാണ് പറയുന്നത്. ഒന്ന് കത്തിച്ചു നോക്കട്ടെ. ഇവിടുത്തെ അമ്മമാരുടെയും വിശ്വാസികളായ ജനങ്ങളുടെയും ഇടയിലൂടെ ഇനിയും നിങ്ങൾ ചിരിച്ചു കൊണ്ടുപോകില്ല. നിങ്ങൾ നെറ്റിച്ചൊളിച്ചുകൊണ്ടോ കരഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ മുഖം കുമ്പിട്ടുകൊണ്ടോ മാത്രമേ നിങ്ങൾ പോകൂ എന്ന് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചാൽ അത് തീരുമാനമാണ്. അങ്ങനെ തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇവരെയൊന്നും വീട്ടിൽ കയറ്റരുത്. ഇവരൊക്കെ ഇനിയും വരും പല പല നമ്പറുകളുമായി, ഉടായ്പകളുമായി, ഗൃഹസന്ദർശനവും മറ്റുമായി. ഇവിടെ ഭഗവാനിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഭഗവാന്റെ ആചാരങ്ങൾ കാത്തുരക്ഷിക്കണം എന്ന് ഹൃദയം നിറച്ച് വിശ്വസിക്കുന്ന ആരും ഇവരെയൊന്നും അംഗീകരിക്കില്ല, നമുക്കുറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.